മരിച്ച തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന നാടിനു വേണ്ടി രാവും പകലും പ്രവർത്തിച്ച നേതാവിനെ അതിക്രൂരമായി അധിക്ഷേപിച്ചിരിക്കുകയാണ് ഒരു പോലീസുകാരൻ. സഖാവ് കോടിയേരി ബാലകൃഷ്ണനെ കൊലപാതകി എന്നാണ് ഇയാൾ വിളിച്ചിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ സിപിഒയുമായ ഉറൂബിനെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാറിന്റേതാണ് നടപടി. കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ മുൻ ഗൺമാനായിരുന്നു ഉറൂബ്. ഇയാൾക്കെതിരെ സിപിഐഎം ആനക്കോട് ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഡിജിപിക്ക് പരാതി നൽകിയത്. ഉറൂബിനെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സിപിഐഎം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ ദിവസം ഉപരോധിച്ചിരുന്നു. പോത്തൻകോടുള്ള ഒരു സ്കൂളിന്റെ പിടിഎ ഗ്രൂപ്പിലാണ് കോടിയേരി ബാലകൃഷ്ണനെ അധിക്ഷേപിച്ച് പോസ്റ്റ് ഇട്ടത്. ചികിത്സയിലിരിക്കെ ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ അന്ത്യം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രി മുഹമ്മദ് റിയാസ്, നേതാക്കളായ എസ് രാമചന്ദ്രൻ പിള്ള, എം എ ബേബി, തോമസ് ഐസക്, കെ കെ ശൈലജ, ശ്രീമതി ടീച്ചർ തുടങ്ങിയ നേതാക്കൾ തലശ്ശേരി ടൗൺ ഹാളിലെത്തി കോടിയേരി ബാലകൃഷ്ണന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചിരുന്നു. ജനത്തിരക്ക് കണക്കിലെടുത്ത് കഴിഞ്ഞ ദിവസം മുഴുവൻ മൃതദേഹം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. ഇന്ന് രാവിലെ 10 മണി മുതൽ മാടപ്പീടികയിൽ കോടിയേരിയുടെ വീട്ടിലും 11 മണി മുതൽ സിപിഐഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലുമാണ് പൊതുദർശനം. കോടിയേരി ബാലകൃഷ്ണനെ അവസാനമായി ഒരു നോക്കുകാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കോടിയേരിക്ക് അവസാനമായി അഭിവാദ്യമർപ്പിക്കാൻ തലശ്ശേരിയിലേക്ക് ഇപ്പോഴും ജനങ്ങൾ ഒഴുകുകയാണ്. കഴിഞ്ഞ ദിവസം വിലാപയാത്ര തലശ്ശേരി ടൗൺ ഹാളിലെത്തിയപ്പോൾ തന്നെ തങ്ങളുടെ പ്രിയ സഖാവിനായി പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു. വികാര നിർഭരമായ നിമിഷങ്ങൾക്കാണ് തലശ്ശേരി സാക്ഷ്യം വഹിച്ചത്. വിലാപയാത്ര ടൗൺ ഹാളിൽ എത്തിച്ചേർന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും മുതിർന്ന നേതാക്കളും ചേർന്ന് ചെങ്കൊടി പുതപ്പിച്ചു. ഭൗതിക ശരീരം തലശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനത്തിലെത്തിച്ചതിന് പിന്നാലെ കോടിയേരിയുടെ ഭാര്യ വിനോദിനിയും മകൻ ബിനീഷ് കോടിയേരിയും ടൗൺ ഹാളിലെത്തി. മൃതദേഹത്തിന് അരികിലെത്തിയ വിനോദിനി സങ്കടം സഹിക്കാനാവാതെ പൊട്ടിക്കരയുകയായിരുന്നു. കരച്ചിലടക്കാൻ പറ്റാതെ വിങ്ങിപ്പൊട്ടിയ വിനോദിനിയെ മകൻ ബിനീഷ് കോടിയേരി ചേർത്ത് പിടിച്ചു. എന്നാൽ കരഞ്ഞു തളർന്ന വിനോദിനി കുഴഞ്ഞുവീണു. കെ കെ ശൈലജയും പി കെ ശ്രീമതിയും പ്രവർത്തകരും ചേർന്ന് വിനോദിനിയെ അവിടെ നിന്നും മാറ്റുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 12:54 കോടിയേരിയുടെ മൃതദേഹം വഹിച്ചുള്ള എയർ ആംബുലൻസ് ചെന്നൈയിൽ നിന്ന് കണ്ണൂരിലെത്തിയത്. കോടിയേരിയുടെ ഭാര്യ വിനോദിനി, മകൻ ബിനീഷ്, ഭാര്യ റിനീറ്റ എന്നിവർ ചെന്നൈയിൽ നിന്ന് മൃതദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങി. ജനങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ 14 കേന്ദ്രങ്ങളിൽ മൃതദേഹം വഹിച്ചുള്ള വാഹനം നിർത്തിയിരുന്നു. അതേസമയം ഇന്ന് പയ്യാമ്പലത്ത് വൈകിട്ട് 3 പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാരം. ചടങ്ങിൽ ബന്ധുക്കളും മുതിർന്ന പാർട്ടി നേതാക്കളും മന്ത്രിമാരും മാത്രമാണ് പങ്കെടുക്കുക.